ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് എൻ്റെ കിച്ചണിലെ കുറച്ച് ചെടികളെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. കിച്ചണിലെ വിൻഡോയിൽ ഞാൻ വെച്ചിട്ടുള്ള എൻ്റെ മണി പ്ലാന്റ്സ്, ഇത് ഞാൻ ഓരോന്നും പല പല കുപ്പിയിലും കപ്പിലും ഒക്കെ ആക്കിയാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ പെർഫ്യൂമിൻ്റെ ബോട്ടിലും ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇത് കണ്ടോ, ഇത് ലക്കി ബാമ്പുവാണ്. അതും ഒരു പെർഫ്യൂമിൻ്റെ കുപ്പിയിലാണ് വെച്ചിട്ടുള്ളത്. പെർഫ്യൂമിൻ്റെ കുപ്പി മുകളിലെ ഭാഗം ഇങ്ങനെ കട്ടിംഗ് പ്ലെയർ വെച്ച് ഒഴിവാക്കിയതിന് ശേഷം അതിലേക്ക് മണി പ്ലാന്റിൻ്റെ ഒരു ചെറിയ കമ്പ് വെച്ച് കൊടുത്തത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഒരുപാട് വേരുകളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഇതും തന്നെ ഒരു പെർഫ്യൂമിൻ്റെ ബോട്ടിലാണ്. ഇതും അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ കട്ടിംഗ് പ്ലെയർ വെച്ച് ഒഴിവാക്കിയതിന് ശേഷം അതിലും തന്നെ ഇത് മണി പ്ലാന്റ് പോലെ വേറൊരു ചെടിയാണിത് വെള്ളത്തിൽ വെക്കുന്ന. അതും ചെറിയൊരു തണ്ട് എനിക്ക് കിട്ടിയതായിരുന്നു. അത് ഞാനിങ്ങനെ വെള്ളത്തിൽ ഇറക്കി വെച്ച് ചെറിയ അതിന് ഇലകളൊക്കെ വരുന്നുണ്ട്. ഇത് പിന്നെ നമ്മൾ ചായയുടെ കപ്പാണ്. അതിലോട്ട് ഞാൻ കുറച്ച് മണ്ണിട്ടിട്ട് ആദ്യം വെള്ളത്തിലാണ് വെച്ചിരുന്നത്. വേര് വന്നതിന് ശേഷം ഞാൻ മണ്ണിലോട്ട് മാറ്റിയതാണ്. ഇതും തന്നെ നമ്മൾ മണ്ണിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് പിന്നെ നമ്മൾ ഇലച്ചെടി ഉണ്ടല്ലോ, അതായത് മരച്ചെടി, അതിൻ്റെ ചെറിയ കമ്പെടുത്ത് ഞാൻ വെള്ളത്തിൽ വെച്ചതാണ്. അതും തന്നെ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം ചെടികളൊക്കെ വെള്ളത്തിൽ വളരുന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ഓരോ പരീക്ഷണം നടത്തി നോക്കിയതാണ്. ഇത് കണ്ടോ, മണ്ണിൽ വെച്ചിട്ടുള്ളത് നന്നായിട്ട് വളരുന്നുണ്ട്. പുതിയ പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് ഇതിന്. ഇതും അതുപോലെ തന്നെ. ഇത് പിന്നെ ഞാൻ വെള്ളത്തിലാണ് വെച്ചിട്ടുള്ളത്. വെള്ളത്തിൽ വെച്ചിട്ട് നന്നായിട്ട് വേരുകൾ വന്നത് കണ്ടില്ലേ. ഇലകൾ കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. ഒരു പച്ചയും ഒരു യെല്ലോയും ആയിട്ടുള്ള, ഇതിൻ്റെ പേര് ഗോൾഡൻ മണി പ്ലാന്റ് എന്നാണ്. ഇംഗ്ലീഷിൽ ഇതിനെ പോത്തോസ് എന്ന് വിളിക്കും. ഇതെൻ്റെ അടുപ്പിൻ്റെ സൈഡിലുള്ള ഒരു ചെടിയാണ്. ഇതിൽ ഇത് ഞാൻ വെച്ചിട്ടുള്ളത് പെർഫ്യൂമിൻ്റെ ബോട്ടിലാണ്. കണ്ടില്ലേ, ഇതിൽ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. നല്ലൊരു പച്ചൊരു ചെടി ആയതുകൊണ്ട് തന്നെ കാണാനും പ്രത്യേക ഭംഗിയാണിതിന്. കണ്ടത് പെർഫ്യൂമിൻ്റെ ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് വെച്ചതാണ്. ഒരു ഇടയ്ക്ക് നമുക്ക് വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ. ഒരു 4 ദിവസം കൂടുമ്പോൾ നമുക്ക് വെള്ളം മാറ്റി കൊടുക്കാം. ഇത് മണ്ണ് ഇട്ടതാണ്. ഇതും തന്നെ ഞാനൊരു ഒരു മണ്ണ് ഡ്രൈ ആയതിൻ്റെ ശേഷം മാത്രമേ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് ഒരു ജനലിൻ്റെ സൈഡിലാകുമ്പോൾ തന്നെ ചെറിയൊരു വെളിച്ചം കിട്ടുന്നതുകൊണ്ട് തന്നെ മണി പ്ലാന്റ് നന്നായിട്ടുണ്ടാവും. പിന്നെ വെള്ളത്തിൽ വെച്ച മണി പ്ലാന്റ് ആണെങ്കിൽ നമുക്കൊരു ആഴ്ചയിൽ വെള്ളം ഒഴിവാക്കിയിട്ട് നമുക്ക് ആ ചെടി നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം പുതിയ വെള്ളത്തിൽ നമുക്ക് തിരിച്ച് വെക്കാവുന്നതാണ്. ഇതിൻ്റെ ഇലകളൊക്കെ നന്നായിട്ട് കഴുകിയാൽ അതിന് പൊടി ഉണ്ടാകും. ഒരു അപ്പോൾ 4 ദിവസം കൂടുമ്പോൾ നമുക്കിതിൽ വെള്ളം ഒഴിവാക്കുമ്പോൾ നല്ലോണം ലീഫുകളൊക്കെ കഴുകിയിട്ട് തിരിച്ച് വെക്കാം. അപ്പോൾ കുറച്ച് വെള്ളം നിറച്ചാൽ മതി. ഫുള്ളായിട്ട് നിറക്കണ്ട, ഒരു അര അതല്ലെങ്കിൽ അതിന് താഴെയായിട്ട് വെള്ളം വെച്ചിട്ട് തൈയിലോട്ട് ഇറക്കി വെക്കാം. ഇങ്ങനെ വെച്ചാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ 4 ദിവസം കൂടുമ്പം വെള്ളം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ഇത് പിന്നെ നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്ന കപ്പാണ്. അതിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതും തന്നെ ഒരു മരച്ചെടി പോലുള്ള ഒരു ചെടിയാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള ചുവപ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് കൊടുക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൽ നിന്ന് പുതിയ തൈകൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാമെന്ന് നോക്കാം. ഇതിൻ്റെ ഓരോ ഇലൻ്റെ അവിടെയും ഓരോ വേരുകളുണ്ട്. ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെയാണല്ലോ, ഇവിടെയൊക്കെ ഓരോ വേരുകളുണ്ട്. ഇതെല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി. ഇങ്ങനെ ഒരു 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം വന്നിട്ട് നന്നായിട്ട് വേര് പിടിക്കുന്നത് കാണാം. ഇത് ഈ ഗ്ലാസ്സിലോട്ട് വെക്കാം. ഇത് അങ്ങനെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 ദിവസം കഴിയുമ്പോൾ നോക്കുമ്പോൾ കാണാം വേരുകൾ ഇറങ്ങി വരുന്നത്. എന്നിട്ട് വേരിലിറങ്ങി വന്നതിൻ്റെ ശേഷം നമുക്ക് മണ്ണിലോട്ടോ
എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് മാറ്റി നടാവുന്നതാണ്.